ഞങ്ങൾക്ക് ഈ പിച്ചച്ചട്ടിമാർക്ക് ഒരു കഷ്ണം ഒരു 10,000 5,000 സർക്കാർ ഭാഗം നിന്ന് ഞാൻ ഒരു ആശ്വാസത്തിന് വേണ്ടി തരുന്നത്, അതും അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അവർ പിടിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് ശരിയല്ലല്ലോ. ദുരിതബാധിതർക്ക് സഹായധനമായി സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് വിവിധ ലോണുകളുടെ തിരിച്ചടവ് പിടിച്ചത്. ഉരുളെടുത്ത നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തീരും മുൻപെയാണ് ഇടുത്തിയായി ബാങ്കിന്റെ അസ്വാഭാവിക നടപടി. ലോണുകളുടെ തിരിച്ചടവ് ചോദ്യചിഹ്നമാകുമ്പോൾ കൈത്താങ്ങാവേണ്ടവർ തന്നെ മുണ്ടക്കൈയെ കൈവിട്ടു. എല്ലാം നഷ്ടപ്പെട്ട ദുരന്തബാധിതരുടെ വരെ കൈയിട്ട് വാരിയത് മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കി. ഗ്രാമീണ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടനിലും അമേരിക്കയിലും ഒന്നല്ലല്ലോ, ഞങ്ങൾ ഈ പ്രദേശത്തിലെ ആൾക്കാരല്ലേ, അവരെങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറയാൻ കാരണമെന്ത്? മാനുഷിക പരിഗണന പോലുമില്ലാതെ ലോണടവ് തിരിച്ചു പിടിച്ചതിനെതിരെ വയനാട് ജില്ലാ പഞ്ചായത്തും രംഗത്തെത്തി. സർക്കാർ ഇവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. ഇവരുടെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വായ്പയുടെ മേലിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് തരേണ്ടത് സർക്കാരാണ്. അപ്പോൾ 10,000 കിട്ടിയവൻ്റെ പണവും പോകുന്നു, തൊഴിലെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്നും പണം പോകുന്നു. ഒരു 2 മാസമെങ്കിലും മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഈ ബാങ്കുകാരോട് നമ്മൾ ചോദിക്കുന്നത്. അത് ഇവർക്ക് അനുവദിച്ചേ പറ്റൂ. ബാങ്കിന്റെ നടപടി വിവാദമായതോടെ ഭരണകൂടം ഇടപെട്ടു. സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് ബാങ്ക് പിടിച്ചെടുത്ത തുക ഉടൻ തിരിച്ചു നൽകാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. 2024 ജൂലൈ 30 ശേഷം ഇന്ന് ഈ സമയം വരെ വന്ന തുകയിൽ നിന്ന് ഏതെങ്കിലും ബാങ്ക് പണം പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാനാണ് നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, വയനാട്.